നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബംഗളൂരുവിൽ കനത്ത മഴ. കഴിഞ്ഞ ദിവസം വലിയൊരു അപകടം ബംഗളൂരുവിലുണ്ടായി. ബാബൂസ പാളയയിൽ നിർമ്മാണത്തിലിരുന്ന ബഹുനില കെട്ടിടം കനത്ത മഴയിൽ തകർന്നു. 3 പേർ മരിച്ചു. മരിച്ചവർ ബീഹാർ സ്വദേശികളാണ്. 14 പേരെ രക്ഷപ്പെടുത്തി. കുടുങ്ങിക്കിടക്കുന്ന 3 പേർക്കായി രക്ഷാദൌത്യം നടന്നിരുന്നു. വൈകിട്ട് 4 മണിയോടെ 6 നില പാർപ്പിട സമുച്ചയം തകർന്നു വീഴുകയായിരുന്നു. കെട്ടിടം പതിച്ചത് തൊഴിലാളികൾക്കുള്ള ഷെഡിലേക്കായിരുന്നു. ഒരാഴ്ചയായി ബംഗളൂരിലെ മഴ അതിശക്തമായി തന്നെ തുടരുകയാണ്. മഴക്കെടുതിയിൽ ബംഗളൂരു നഗര ജില്ലയിൽ മാത്രം 5 പേരാണ് മരിച്ചത്. കെങ്കേരി തടാകത്തിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ സഹോദരങ്ങളുടെ മൃതദേഹം കണ്ടെത്തി. തടാകങ്ങൾ കരകവിഞ്ഞ സ്ഥിതിയാണ്. 3ാം ദിനവും ജനവാസ മേഖലകളിലേക്ക് വെള്ളം ഇരച്ചെത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 2 ആഴ്ചയ്ക്കിടെ 3ാം തവണയാണ് യലഹങ്ക മേഖലയിൽ വെള്ളം കയറിയത്. അപ്പാർട്ട്മെന്റുകളുടെ താഴത്തെ നിലയിലും പാർക്കിംഗ് സ്ഥലത്തും വെള്ളം കയറി. താമസക്കാരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. കനത്ത മഴയെ തുടർന്ന് ബംഗളൂരു നിന്നുള്ള 20 വിമാന സർവീസുകൾ വൈകുന്ന സാഹചര്യമുണ്ടായി. 5 എണ്ണം ചെന്നൈയിലേക്ക് വഴിതിരിച്ചുവിട്ടു. കനത്ത മഴയെ തുടർന്ന് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. യലഹങ്കയിൽ വെള്ളപ്പൊക്കം അതിരൂക്ഷമായി തുടരുകയാണ്. കെട്ടിടങ്ങളിൽ നിന്നും ആളുകളെ ബോട്ടുകൾ ഉപയോഗിച്ച് രക്ഷിച്ചു. ചില ട്രെയിനുകളും വിമാനങ്ങളും താൽക്കാലികമായി റദ്ദാക്കുന്ന സാഹചര്യമാണ് നിലവിലുണ്ടായിരിക്കുന്നത്. പ്രകൃതി ദുരന്തം തടയാനാകില്ല, പക്ഷേ ജനസുരക്ഷ ഉറപ്പുവരുത്താൻ സാധ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യുമെന്നാണ് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പ്രതികരിച്ചത്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി. ബംഗളൂരിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എന്തായാലും ഇന്ന് അവധിയാണ്. പ്രീ യൂണിവേഴ്സിറ്റി അടക്കമുള്ള കോളേജുകൾക്കും ITI, പോളിടെക്നിക്കുകൾക്കും എഞ്ചിനീയറിംഗ് കോളേജുകൾക്കും അവധിയില്ല. അതേസമയം ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റ് സാധ്യതയുണ്ട്. ഒഡീഷ, പശ്ചിമ ബംഗാൾ തീരത്ത് മുന്നറിയിപ്പുണ്ട്. മധ്യകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു. ഇന്ന് ചുഴലിക്കാറ്റായും നാളെ രാവിലെയോടെ തീവ്ര ചുഴലിക്കാറ്റായും ഇത് ശക്തി പ്രാപിക്കും. നാളെ രാത്രി മുതൽ മറ്റന്നാൾ രാവിലെ വരെ ഒഡീഷ, പശ്ചിമ ബംഗാൾ തീരത്ത് പുരിക്കും സാഗർദ്വീപിനും ഇടയിൽ മണിക്കൂറിൽ പരമാവധി 120 കിലോമീറ്റർ വരെ വേഗതയിൽ കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. മധ്യപടിഞ്ഞാറൻ അറബിക്കടലിന് മുകളിൽ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. അടുത്ത 12 മണിക്കൂറിനുള്ളിൽ ദുർബലമായി ഇന്ത്യൻ തീരത്ത് നിന്ന് അകന്നു പോകാനും സാധ്യതയുണ്ട്. മധ്യകിഴക്കൻ അറബിക്കടലിൽ കർണാടക തീരത്തിന് മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. തമിഴ്നാടിന് മുകളിൽ മറ്റൊരു ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.